ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉപ്പേരിയാണ്. ഇതൊരു ഈ ഒരു വെജിറ്റബിളിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ചോച്ചോ എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു പേരക്കൻ്റെ ലുക്കൊക്കെ ഉണ്ട്, വലിയ പേരക്കൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഫ്രഷാണിത്. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. സോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങോട്ട് ഇവിടുത്തെ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. സോ നമ്മൾ കട്ട് ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാവുന്നത് ഒരു മാംഗോൻ്റെ സീഡുമായിരുന്നതാണ്. പിന്നെ നമ്മൾ ആ വെള്ളത അതൊക്കെ നമ്മൾ ഇതിന്ന് എടുത്തു കളയണം, റിമൂവ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ ചോച്ചോ പീൽ ചെയ്യുകയും വേണം. ഓക്കെ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ടേസ്റ്റും അടിപൊളി ടേസ്റ്റിനായിരുന്നു. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഫുള്ള് നമ്മൾ എടുത്ത് കളയണം കേട്ടോ. ഒരു പീലറിൻ്റെ ആ അടിഭാഗം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ കത്തി കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയാലും മതി. അതിൽ ചെറിയ ഒരു സീഡായിരുന്നു, പക്ഷേ ഇതിൽ നല്ല വലുപ്പമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്താൽ തന്നെ അതുകൊണ്ട് പോവും. ഇതേമാതിരി ഞാൻ മറ്റേതും ചെയ്തു വച്ചിട്ടുണ്ട്. ഇപ്പം അതാണ് നമ്മൾ ചോച്ച ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓരോ പീസാക്കി എടുത്ത് കട്ട് ചെയ്തതിൻ്റെ ശേഷം ഇതേമാതിരി കുഞ്ഞ കുഞ്ഞ പീസാക്കിയിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ചോച്ചവിടെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഉപ്പേരിയാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. നമ്മൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ ചില്ലിയാണ്, വലുത് വേണമെന്നില്ല, ചെറുതെടുത്താൽ മതി. പിന്നെ ഞാനൊരു വലിയ ഓണിയനും പിന്നെ റെഡ് ചില്ലി പിന്നെ കുറച്ച് നീം ഗാർലിക്കും ജിഞ്ചറും പിന്നെ ചെറിയ ഓണിയനും ഞാൻ എടുത്തിട്ടുണ്ട്. സ്മോൾ ഓണിയനും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർന്നാൽ ഒരു അടിപൊളി ടേസ്റ്റ് ഇട്ടുള്ള. പിന്നെ നമ്മളെ സ്വന്തം തേങ്ങ. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇത്തിരി കടുക് നമുക്ക് ഇട്ടെടുക്കാം. ആ കടുക് ഇങ്ങനെ പൊട്ടുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ജിഞ്ചറും ഗാർലിക്കും ആണ്. ഇതൊന്ന് ഇട്ടതിൻ്റെ ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വലിയ ഉള്ളി ഞാൻ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി ടെർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി പൗഡർ ആഡ് ചെയ്തതിൻ്റെ ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ ചോച്ചോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചോച്ചോ
ഫുള്ള് ആഡ് ചെയ്തിട്ട് പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇട്ട ഇതൊക്കെ ഇതിലേക്ക് നന്നായി പിടിക്കട്ടെ. നിങ്ങൾ വിചാരിക്കണ്ടോ ഇതെന്താ ഞാനിപ്പോഴും ചില്ലി ഇടാത്ത, എന്താ ചില്ലി മറന്നുപോയോന്നില്ലേ? ഞാൻ ചില്ലി മറന്നുപോയിട്ടൊന്നുമില്ല, അതവിടെ ഉണ്ട്. അപ്പം ഇതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ചില്ലി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഹാഫ് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ സാൾട്ട് മറക്കരുത്, സാൾട്ട് ഉറപ്പായിട്ട് ഇടണം. സാൾട്ട് നമ്മൾ ആവശ്യത്തിനിടും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ ചില്ലി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ദാ പിടിച്ചോ ചില്ലി. അപ്പോൾ നമ്മൾ ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ തേങ്ങ മറക്കരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് തേങ്ങയാണ്. അപ്പോൾ നമുക്ക് തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം എന്ന് വെച്ചാൽ നമ്മളെ ചോച്ചോ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചോച്ചോ എന്ന് പറഞ്ഞത് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ എനിക്ക് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും ഒന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് തന്നെ. ഒരു നിങ്ങളെവിടെയെങ്കിലും ഈ ചോച്ചോ കണ്ടാൽ നിങ്ങളൊന്ന് മേടിക്കുക, ഈ ഉപ്പേരി ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. അത് ഞാൻ ചോറിൻ്റെ കൂടെ ഇതാണ് ഇരുന്ന് തിന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഉപ്പേരി. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് 4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കഴിക്കാനായിട്ടുണ്ട്. അപ്പം നല്ല സ്മെല്ലൊക്കെ ഇപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ. നേരത്തെ തന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു, ഇപ്പം നല്ല സ്മെല്ല് കൂടി എല്ലതും ചേർന്ന് ഒരു അടിപൊളിയാണിത്. ഞാൻ ആദ്യം കഴിച്ചപ്പോൾ തന്നെ എനിക്കിഷ്ടമായോണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തന്നതിന്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഇത് ചോച്ച കിട്ടിയാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഞങ്ങൾക്കും ആദ്യം അറിയില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ ബൈ ചെയ്ത് വന്നപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ നോക്കിയപ്പോൾ നല്ല ബെനിഫിറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ട്രൈ ചെയ്യാൻ മറക്കല്ലേട്ടോ.